ആഘോഷങ്ങൾ ഏതുമാകട്ടെ പുതിയ ട്രെൻഡുകൾ അനുസരിച്ച് മനസ്സിനിണങ്ങിയ ആഭരണങ്ങൾ എടുക്കാൻ ഒരു കൈയകലെ ധീമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഉള്ളപ്പോൾ എന്തിനു ദൂരെ പോകണം? നമ്മളെ അറിയുന്ന നാടിനെ അറിയുന്ന മംഗലത്തിന്റെ സ്വന്തം ചൊല്ലാണ് ധീമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മംഗലം, എടപ്പാൾ. കോൺടാക്ട് 9946007916. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ധ്യാന. കാമുകനോടൊപ്പം ജീവിക്കാൻ 1.5 വയസ്സുള്ള കുഞ്ഞിനെ കൊന്ന അമ്മ അറസ്റ്റിൽ. കാമുകനെ വിവാഹം കഴിക്കാൻ 1.5 വയസ്സുള്ള കുഞ്ഞിനെ ഉപ്പുമാവിൽ വിഷം നൽകി കൊലപ്പെടുത്തിയ സംഭവത്തിൽ അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കന്യാകുമാരി ജില്ലയിലെ മാർത്താണ്ഡം കൊലക്കച്ചി സ്വദേശി ജഗദീഷിന്റെ ഭാര്യ 21 വയസ്സുള്ള കാർത്തികയാണ് അറസ്റ്റിലായത്. ഇളയ മകൻ ശരണാണ് മരിച്ചത്. മൂത്തമകൾ 3 വയസ്സുള്ള സഞ്ജന നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ ജഗദീഷിനെ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് കാർത്തിക ഫോണിൽ വിളിച്ച് ഇളയ മകൻ ബോധം കെട്ട് വീണതായി പറഞ്ഞു. ഉടൻ തന്നെ ജഗദീഷ് വീട്ടിലെത്തി കുട്ടിയെ മാർത്താണ്ഡത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. തക്കല ഡിവൈഎസ്പി ഗണേശൻ, മാർത്താണ്ഡം ഇൻസ്പെക്ടർ സെന്തിൽ വേൽകുമാർ എന്നിവർ കാർത്തികയെയും ജഗദീഷിനെയും കസ്റ്റഡിയിലെടുത്ത ശേഷം മൃതദേഹം ഇൻക്വസ്റ്റിനായി ആശാരിപ്പള്ള മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. രാത്രി 10-ഓടെ മൂത്ത മകൾ സഞ്ജന അച്ഛനെ കാണണമെന്ന് പറഞ്ഞതിനെ തുടർന്ന് അമ്മൂമ്മ മാർത്താണ്ഡം സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ അവിടെ വച്ച് സഞ്ജനയ്ക്കും ബോധക്ഷയമുണ്ടായി. ഉടൻ കുഞ്ഞിനെ പോലീസ് ഉദ്യോഗസ്ഥർ മാർത്താണ്ഡത്തുള്ള സ്വകാര്യ ആശുപത്രിയിലും അവിടെ നിന്ന് തുടർ ചികിത്സയ്ക്കായി നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയപ്പോഴാണ് സംഭവം. കൊലപാതകമാണോ എന്ന സംശയം പോലീസിനുണ്ടായത്. തുടർന്ന് കാർത്തികയെ ചോദ്യം ചെയ്തപ്പോഴാണ് സത്യാവസ്ഥ പുറത്തായത്. ഇൻക്വസ്റ്റിന് ശേഷം മൃതദേഹം ഇന്നലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. കാർത്തികയെ റിമാൻഡ് ചെയ്തു. കളിയിക്കാവിള ഇൻസ്പെക്ടർ എഴിൽ അരസി കാർത്തികയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് കുറ്റം സമ്മതിച്ചത്. 2 മാസം മുമ്പ് മാരായപുരത്തുള്ള ക്ഷേത്രത്തിലെ ഉത്സവത്തിന് പോയപ്പോൾ അവിടെ പച്ചക്കറിക്കട നടത്തുന്ന സുനിലുമായി കാർത്തിക അടുപ്പത്തിലായി. വിവാഹിതയല്ലെന്ന് പറഞ്ഞ് സുനിലിന്റെ മൊബൈൽ നമ്പർ വാങ്ങി. തുടർന്നുള്ള അടുപ്പം പ്രണയമായി. എന്നാൽ കാർത്തിക വിവാഹിതയാണെന്ന കാര്യം സുനിൽ അറിഞ്ഞു. ഇക്കാര്യം ചോദിച്ചപ്പോൾ വിവാഹിതയാണെന്നും തനിക്കൊരു കുട്ടിയുമുണ്ടെന്ന് പറഞ്ഞതോടെ സുനിൽ ബന്ധത്തിൽ നിന്ന് പിന്മാറി. എന്നാൽ തന്നെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് സുനിലിനെ കാർത്തിക ശല്യപ്പെടുത്തുന്നത് പതിവായി. കുട്ടികളെ കൊലപ്പെടുത്തിയിട്ട് ചെന്നാൽ സുനിൽ തന്നെ വിവാഹം കഴിക്കുമെന്ന ചിന്തയാണ് കുട്ടികളെ വിഷം കൊടുത്ത് കൊല്ലാൻ പ്രേരിപ്പിച്ചതെന്ന് കാർത്തിക പോലീസിനോട് പറഞ്ഞു. വീട്ടിൽ എലി ശല്യം കൂടുതലാണെന്ന് പറഞ്ഞ് ജഗദീഷിനെ കൊണ്ട് ഏതാനും ദിവസം മുൻപ് എലിവിഷം വാങ്ങിപ്പിച്ചു. അയൽക്കാർക്ക് സംശയം തോന്നാതിരിക്കാൻ ആളുകളുടെ മുന്നിൽ വെച്ച് വീടിന് ചുറ്റും വിഷം വയ്ക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം രാവിലെ കുട്ടികൾക്ക് സേമി ഉപ്പുമാവിലാണ് വിഷം കലർത്തി നൽകിയത്. സുനിലിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ കാർത്തിക വിവാഹം കഴിക്കണമെന്നാവശ്യപ്പെട്ട് സുനിലിനെ ശല്യപ്പെടുത്തിയതായി വ്യക്തമായി. ന്യൂസ് ഡെസ്ക് പ്രഹേലിക ന്യൂസ്. തിരൂർ ശിഹാബ് തങ്ങൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ലോകോത്തര നിലവാരത്തിലുള്ള ചികിത്സാ സൗകര്യവും പ്രശസ്തരായ ഡോക്ടർമാരുടെ സേവനവും പരിചരണവും ഇവിടെ ലഭ്യമായിട്ടുണ്ട്. സാന്ത്വനം സന്ദേശമാക്കിയ നാമധേയം, സേവനം സമർപ്പണം. ശിഹാബ് തങ്ങൾ ഹോസ്പിറ്റൽ, തിരൂർ.